ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നല്ല വെയിലാണ് കേട്ടോ. ഞാനിപ്പം സോൻ്റെ വീട്ടിലാണ് ഉള്ളത്. നല്ല വെയിലുണ്ട്, കണ്ടില്ലേ? ചൂടുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിരിക്കുന്ന പാലക്കാട് പൊതുവെ നല്ല ചൂട് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അനുഭവമുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ എന്താണ്, ഇങ്ങനെ 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു ചായക്ക് എന്താണ് ഒരു കടി, ഒരു പലഹാരം എന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു, നല്ല പഴുത്ത ചക്ക. അപ്പോൾ അത് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് വാഴയില വെട്ടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയെ കൊണ്ടാവുന്ന രീതിയിൽ അമ്മയാണെങ്കിൽ, അമ്മ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് അമ്മ വാഴയില വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിനി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പം കുറച്ച് ചക്കയുണ്ട്, ചക്കപ്പഴം വരിച്ച ചക്കയാണ്. അപ്പോൾ വരിച്ച ചക്ക വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുക, സാധാരണ ഈ കൂഴച്ചക്ക അത് വെച്ചിട്ട് ചിലവർ ഇങ്ങനെ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട് വഴണയിൽ. അപ്പം ഇപ്പം ഇവിടെ എങ്ങും വഴണയിലൊന്നും ഇല്ല, ഇത് ടൗൺ ആയതുകൊണ്ട് ടൗൺ ഏരിയ ആണ്. ടൗണിൻ്റെ അടുത്താണ് വീട്, ടൗണിൻ്റെ അടുത്തല്ല ടൗണിലാണ് വീട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഒരുപാട് ഐറ്റംസൊന്നും ഉണ്ടാ വെച്ച് നട്ടുപിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വാഴയില വെച്ചിട്ട് ഒരു ഇലയുടെ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ആ ചക്ക നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ ആ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോകണം. കാരണം കൂഴച്ചക്ക ആയത് അല്ലാത്തതുകൊണ്ട് നന്നായിട്ട് പഴുക്കാൻ, ഈ വരിക്കാന്ന് പറയുമ്പോൾ കുറച്ച് കല്ല് പോലെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വരും, ഇതുപോലെ വരും. ഞാനൊരു 2-3-4 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലേവറിന്. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്, നല്ലതായിട്ട് ഒരു കൂഴച്ചക്കയുടെ പോലെ തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നു. ഇനി നമുക്ക് വേണ്ട ഐറ്റം എന്താണെന്ന് വെച്ചാൽ ശർക്കര. ഇവിടെ ശർക്കരയ്ക്ക് ബെല്ലം എന്ന് പറയും, ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ശർക്കര എന്നാണ് പറയുക. അപ്പം അത് വേണം. ഒരു 3 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ, കാരണം ചക്കയ്ക്ക് ഓൾറെഡി നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത് 3 പീസും ധാരാളമാണ്. ചിലവരിത് പാനിയാക്കി എടുക്കും, ഞാൻ ഇങ്ങനെ ഇടിച്ചെടുത്തു. പാനിയാക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ നന്നായിട്ടൊന്ന് കല്ല് വെച്ച് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ച നമ്മുടെ ചക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചക്കയും പിന്നെ ഏലക്കയും കൂടെ നന്നായിട്ട് അരച്ചില്ലേ, അതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മറ്റേ നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി, നൈസ് പൊടി വേണം. പുട്ടുപൊടിയല്ല, നമ്മുടെ പത്തിരിയുടെയൊക്കെ പൊടിയാണ് വേണ്ടത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത്രയും ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്, കണ്ടില്ല, മൊത്തം നന്നായിട്ട് കുഴച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക, ഒരു ഫ്ലേവറിനാണ് കേട്ടോ. ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ഇട്ട ശേഷം നമുക്ക് കുറച്ച് തേങ്ങ കൂടെ വേണം, അതെ, ഒരു അരമുറി തേങ്ങയുടെ പകുതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പരുവത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നെയ്യ് ഇട്ടത് കുറച്ചും കൂടെ, കാരണം കുഞ്ഞിന് ഭയങ്കര ഈ നെയ്യുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഏത് പരുവത്തിൻ്റെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ചിലർ നല്ല നൈസായിട്ട് നൈസ് പത്തിരി പരത്തില്ല, അതുപോലെ പരത്ത്, ഞാൻ ഇത്തിരി കട്ടിൽ പരത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്ത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ കൈ മുക്കിയിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പം ഓൾറെഡി ഞാൻ വാഴയില കഴുകി വെച്ചതാണ്. ഇനി നമ്മൾ കൈയൊന്ന് നനച്ചിട്ട് ഓരോ ഉണ്ടയാക്കിയിട്ട് ഒന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക. കയ്യിൽ ഒട്ടുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇച്ചിരി കൈയൊന്ന് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുക, എന്നിട്ട് വീണ്ടും പരത്തി പരത്തി നന്നായിട്ട് പരത്തി പരത്തി എടുക്കുക. അപ്പം ലാസ്റ്റ് എങ്ങനെയായി വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പരത്തിയിട്ട് ഞാൻ ഇതുപോലെ ഞാൻ മടക്കി വെച്ചു. എളുപ്പ പരിപാടിയാണ്. ഇനി ഇനി മൊത്തം ഞാൻ പരത്തി മടക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്തേ മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 എണ്ണം അങ്ങാണ്ടുണ്ട്, അത്രയും മതി, ധാരാളമാണ് ഞങ്ങൾക്ക്. അപ്പം ഞാനിനി ഇതൊന്ന് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ലേ അപ്പച്ചമ്പ്, അതിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. വേണമെങ്കിൽ ചുട്ടെടുക്കാം, നിങ്ങൾക്ക് ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഞാൻ ചുടുന്നില്ല, ഞാൻ ആവിയിൽ വെച്ച് വേവിക്കുകയാണ്. അപ്പം ഞാൻ ഒരു തവണ ഒന്ന് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്ക്, ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതേ നമ്മുടെ അട വെന്ത് നല്ല അടിപൊളിയായിട്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മണവും, ഇത് വാഴയിലയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റും ഒരു സ്മെല്ലും ഒരു ഫ്ലേവറൊക്കെ വരുന്നത് നമ്മുടെ കുമ്പിളല, കുമ്പിളപ്പം ഉണ്ടാക്കില്ലേ വഴണയിലയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. ഇതിലും ഒട്ടും മോശമൊന്നുമല്ല, കാരണം വാഴയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ മറ്റേ ഇലയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായേനെ. എന്തായാലും സംഭവം നല്ല ടേസ്റ്റുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി. മസ്റ്റായിട്ട് നമുക്ക്
ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ ഉണ്ട്. ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ, ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്. എന്താ വൈകണേ? ഇവിടെ നിന്നടാ, വെയിലടിക്കുന്നു. ഇവിടെ വന്നിക്ക്. എന്താ വൈകണേ? ആപ്പിളോ? എന്താ അവിടെ നിൽക്കേ? എന്താ കഴിക്കണേ? അവിടെ നിൽക്ക. എന്താ കഴിക്കണേ? ആപ്പിളോ? ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചോ? കഴിച്ചില്ലേ? പുതിയ ഇവിടെ മധുരം ഉണ്ടാടാ. എന്താ ഇവിടെ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ 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 ഈ സൈഡില്. ഇവിടെടാ, ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ നോക്ക്, പോയില്ല. ഇങ്ങനെ നോക്ക്, ഇങ്ങനെ. ഇവിടെ ഇവിടെ ഇപ്പിടി ഇങ്ങനെ ഇങ്ങനെ നോക്ക്, പോടാ. ഇവിടെ ഇങ്ങനെ നോക്കടാ. അവിടെ അല്ലെന്ന്, ഇവിടെ ഈ താടി എവിടെ ഇല്ല, താടിയുടെ അവിടെ. അമ്മയുണ്ടാക്കിയ കട ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? ആപ്പിളും അടയും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. അതെ, അവിടെ നിൽക്ക്, അവിടെ നിൽക്കുവാടോ. എന്നപ്പോ എടാ അവിടെ. അച്ചച്ചനോട് ഞാൻ പറയട്ടെ, പറയട്ടെ, അച്ചച്ചനോട് പറയട്ടെ. ഇവിടെ നിൽക്കൂ കുട്ടി. അടയാണോ ആപ്പിളാണോ ഇഷ്ടപ്പെട്ടെ? നല്ല വെയിലല്ലേ ദേവുട്ടി? ദേവുട്ടി ദേവുട്ടി, ആയ കൂട്ടുകാരെ പറഞ്ഞില്ല. ആയ കൂട്ടുകാരെ പറ. അതാ എന്നാപ്പോ ദേവുട്ടി, എന്നിട്ട് വരച്ചില്ലേ എന്നാ അവിടെ. ആയ കൂട്ടുകാരെ പറഞ്ഞില്ലല്ലോ. ചായ വേണോ? ചായ തരട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാന്ന് പറയണ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ആ ബൈ ബൈ.